എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു അമ്മച്ചിനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അമ്മച്ചിനെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഇടക്കൊച്ചിയിലാണ്. അപ്പൊ അമ്മച്ചി ഒരു കലാകാരിയാണ്. കലാകാരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ടേക്കണ വിഭവങ്ങളല്ല, ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് അമ്മച്ചി ചെയ്യണത്. അപ്പൊ അത് എന്താണ്, എങ്ങനെയൊക്കെയാണെന്ന് അമ്മച്ചി തന്നെ നിങ്ങളോട് നേരിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ പേര് മേഴ്സി അൽഫോൺസ് എന്നാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ അവസരത്തിലാണ് ഈ സെൻറ് ആൻ്റണീസ് കുരിശോര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ലാസ് തുടങ്ങിയത്, ഹാൻഡിക്രാഫ്റ്റ് ക്ലാസ്. അപ്പോൾ എനിക്ക് വരക്കാനും ഇത് പഠിക്കാനും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു. കൊല്ലത്തുനിന്നൊരു മാഷ് വന്നാണ് 2 മാസക്കാലം പഠിപ്പിച്ചിരുന്നത്. 10-20 പിള്ളേരുണ്ടായിരുന്നു. അതിൽ ഞാനും ഒരു കുട്ടിയെ പോലെ പഠിച്ചു. അതിൽ ഒരുവിധം നന്നായിട്ടൊക്കെ ചെയ്യുന്നത് ഞാനും എൻ്റെ അനിയത്തിയും ചെയ്യുമായിരുന്നു. കുറേ പടങ്ങൾ, ക്രിസ്മസ് കാർഡുകളും സീനറികളും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് ഒരു 10 വർഷക്കാലം ഇതിനെ സിസ്റ്റേഴ്സൊക്കെ വന്ന് കൊണ്ടുപോകുമായിരുന്നു. കപ്പലിലൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെ ഇത് നടത്തിക്കൊണ്ട് പോയിരുന്നു. പിന്നീട് പുതിയ പിള്ളേരങ്ങനെ വന്ന് ചേർന്നില്ലായിരുന്നു. അത് കാരണം അങ്ങനെ ഈ ക്ലാസ് അങ്ങനെ നിന്നുപോയി. അതിനിടയ്ക്ക് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് കൂടെ അതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. ഈ പടം ചെയ്യുന്നത് വൈക്കോല് കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ പശുവിനൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന വൈക്കോല്, അതിനകത്തിൽ ഉള്ള ഒരു സ്ട്രോ, ഉള്ളിലുള്ള സ്ട്രോയാണിത്. അത് വിടർത്തിയെടുത്തിട്ട് നമ്മൾ ചീവി എടുത്ത് പശ കൊണ്ട് ഒട്ടിക്കലാണ്. ഇതിന് ഉപയോഗിക്കുന്നത് കൂന്തും പശ എന്ന് പറയും. അതുപയോഗിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബോർഡുണ്ട്. ഇതിന് ബോർഡിൽ തുണി ചുറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ പടം വരച്ചിട്ട് അതിന്മേലാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വൈക്കോല്. അതിന് ഈ ഉള്ളിൽ എടുക്കുന്ന വൈക്കോലാണ്. അത് ഇങ്ങനെ വിടർത്തിയെടുക്കണം. ഇങ്ങനെ ഒരു കത്തി ഉപയോഗിച്ച് വിടർത്തിയെടുത്തിട്ട് അതിങ്ങനെ ചീവി എടുക്കുന്നതാണ്. ഇങ്ങനെ ചീവി എടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ള വൈക്കോലാണ് ഇത്, ഈ ഇതുപോലെ കിട്ടുന്നത്. അതിങ്ങനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഗ്ലേസിങ് വരുത്തിയെടുക്കണം. പിന്നെ ഇതിന്റെ കളർ എന്ന് വെച്ചാല് ആ ഇതാണ് ആ വൈക്കോല്. അതിന്റെ ഉള്ളിലുള്ള കാഠിന്യം അങ്ങനെ കുറച്ചിട്ട് ഗ്ലേസിങ് വരും. പിന്നെ ഇതിന്റെ കളർ എന്ന് വെച്ചാൽ നമ്മളുടെ ഭാവനയിലനുസരിച്ച് അവിടെ എന്ത് കളർ വേണമെന്ന് വെച്ചാൽ ഈ ഇതിനകത്തുള്ള കളർ വേണേ, അല്ലാണ്ട് കളർ ചേർക്കുകയല്ലേ ചെയ്യുന്നത്. അധികം പഴയ വൈക്കോലാണെങ്കിൽ ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പം അതനുസരിച്ച് ഇത് ഇത് ബ്രൗൺ കളറായിട്ട് കിട്ടിയതാണ്. അല്ലാണ്ട് നമ്മൾ കളർ ചേർക്കണമല്ല. അധികം പഴക്കമില്ലാത്ത കളറാണെങ്കിൽ അത് വെള്ളയും കിട്ടും, മഞ്ഞ കിട്ടും. അപ്പം അത് നമ്മൾ എന്താണ് പടം ചെയ്യുന്നത് വെച്ചാൽ അതിൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു വള്ളം ചെയ്തിട്ടുണ്ട്. അതിൽ ഷെയ്ഡ് പോലെ നമുക്ക് തോന്നണമെങ്കിൽ അതനുസരിച്ച് എങ്ങനെ മാറ്റിയും, വെള്ളം വേണമെങ്കിൽ ഇവിടെ വെള്ളം കൊടുക്കാം, തടിക്ക് ബ്രൗൺ കൊടുക്കാം. അതുപോലെ ആളുകളെ മനസ്സിലാകത്തൊക്കെ ഇതിൽ അവരുടെ ഡ്രസ്സ് അങ്ങനെ കൊടുക്കാം തിരിച്ച്. അത് നമ്മളുടെ ഇഷ്ടം പോലെ കൊടുക്കാം. ഒരു വീട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വെയിൽ കിട്ടുന്ന ഭാഗവും തണൽ കിട്ടുന്ന ഭാഗവുമായിട്ടൊക്കെ നമുക്ക് പെയിൻറ് ചെയ്തതുപോലെ കൊടുക്കാം. പശയാണ് ഇത്. കൂന്തും പശ എന്ന് പറയും. നമ്മളിങ്ങനെ എടുത്ത് മേലിങ്ങനെ പെരട്ടിയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഫെബിക്കോളൊന്നും അല്ല പശ, കൂന്തു പശ. അത് അതിന്റെ വെള്ളത്തിലിട്ട് കുതിർത്തിയാണ് എടുക്കുന്നത്. വെള്ളത്തിലിട്ട് കുതിർത്തിയാണ്. അധികം വെള്ളം ഒഴിക്കരുത്. അങ്ങനെ പശ ഒട്ടുമില്ല. ഇതുപോലെ ആക്കണത്. അപ്പൊ സാധാരണ ഫെവിക്കോളും അപേക്ഷിച്ച് ഇത് നല്ലോണം ഒട്ടിയിരിക്കും. ഫെവിക്കോളാകുമ്പോ നമ്മുടെ ഈ വൈക്കോലുമേ ഒട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഇതാകുമ്പോ ഇതുമ്മേ തന്നെ പശ ഉണ്ടാവും. നമുക്ക് ഇതുമ്മേ തന്നെ വെച്ച് ചെയ്യാൻ പറ്റും. പെരട്ടി കൊടുക്കേണ്ടതല്ല.
നമ്മൾ വെച്ച് ചെയ്യുന്നതാണിത്. ഇതേപോലെ നമ്മൾ ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കുന്നതാണിത്. ഒരു ഇങ്ങനെ വെട്ടി കൊടുത്താണ് ഇത് ചെയ്യണത്. കാട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതുമേലിരുന്നോളും. അതുകൊണ്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് അവിടെ ഉറച്ചിരിക്കും. പിന്നെ ഇത് പിന്നീട് നമ്മൾ ഒരു പ്രസ് ഉണ്ട് ഇങ്ങനെ ഒട്ടും അടന്നു പോകാതിരിക്കാൻ വേണ്ടി. തണുപ്പ് കാലമാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൊങ്ങിപ്പോകാനിട വരും. അപ്പം ഇത് പ്രസ് ചെയ്യണമെങ്കിൽ അത് അമർന്നിരുന്നോളും. ബ്ലേഡ് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ചെയ്താൽ നമ്മളത് പിന്നീട് ആ പടങ്ങൾ എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നായിരിക്കുള്ളു നമുക്കത്. ഇതിനോട് വാസനയുള്ളവരൊക്കെ അങ്ങനെ പെട്ടെന്ന് ചെയ്യും. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി ഇപ്പൊ കാണിച്ചല്ലോ, ഇപ്പൊ ഈ സാധനം ഒട്ടിക്കണാണ് ഇവിടെ വെള്ളത്തിന്റെ ഒരു ഷെയ്ഡ് പുല്ലൊക്കെ ഒട്ടിക്കണാണ് ഇപ്പൊ കാണിച്ചത്. അതുപോലെ തന്നെയാണ് ഈ സ്ഥലം, ഈ അടിയിലത്തെ ഈ ലൈൻ മൊത്തം ഈ ഒരു ഒരു ഭാവനയിലാണ് ഇത് ഒട്ടിച്ചെടുത്തേക്കണ കേട്ടോ. ഇത് ഇപ്പൊ ഈ പിക്ചർ ശരിയാക്കി എടുത്തേക്കണെന്ന് പറയുമ്പോൾ ഈ മെയിനായിട്ട് ഈ വഞ്ചി ഒക്കെയാണ് പടം വരക്കുന്നത്. പിന്നെ ഇത് വെള്ളത്തിന്റെ ഭാഗം, ഇത് ആകാശത്തിന്റെ ഭാഗം, അതൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വഞ്ചി വരച്ചെടുത്തിട്ട് പിന്നെ ബാക്കി വീടിന്റെ സൈഡിൽ വരുന്ന ഈ വഴികളും അതുപോലെ ഈ ആകാശവും മേഘത്തിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിലടിക്കണതും ഇതെല്ലാം ആ സമയത്ത് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഭാവനയിൽ വന്നനുസരിച്ചാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു വർക്കല്ല. കുറച്ച് ഭാവനയും നല്ലപോലെ ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അമ്മച്ചി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഏതിൻ്റെ കളറുകൾ, ഇപ്പോൾ ഈ വീടിൻ്റെ തന്നെ ഉദാഹരണം നോക്കണമെങ്കിൽ ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് നിഴൽ വീണേക്കണ പോലെ ഡാർക്കും ഉണ്ട്. ഇത് പെയിൻറ്റ് ചെയ്തെടുത്തേക്കണമല്ല, ഇത് വൈക്കോലിൻ്റെ ഒറിജിനൽ കളറാണ്. പുതിയ വൈക്കോലാണെങ്കിൽ ഇതുപോലെ വൈറ്റ് കളർ കിട്ടും, അതുപോലെ കുറച്ച് തന്നെ അത് പഴകി വരുമ്പോഴേക്കും ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ വൈക്കോല് തന്നെ തരംതിരിച്ചെടുത്തിട്ട് നമ്മുടെ യുക്തി അനുസരിച്ച് ആ ഭാവനക്കനുസരിച്ച് വെച്ചു കൊടുത്തിട്ടാണ് ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു വർക്കിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിൽ കാണാനുണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഉണ്ടാക്കണതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ഇതിൻ്റെ എത്രത്തോളം ക്ഷമയും കാര്യങ്ങളൊക്കെ ഇതിന് വേണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അമ്മച്ചിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കുറച്ചാൾ മുമ്പേ തന്നെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കച്ചിത്തുരുമ്പാൽ ചിത്രം ഇത് മേഴ്സി എന്നൊക്കെ പറഞ്ഞ അമ്മച്ചിയുടെ വാർത്തകൾ ഓൾറെഡി പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് 75-76 കാലഘട്ടങ്ങളിൽ തുടങ്ങിയെങ്കിലും അത് ഒരു 10 വർഷത്തോളം ഈ വർക്ക് കൊണ്ടുപോയിരുന്നു. ഇത് വിൽക്കാനും കൊടുക്കാനും ഒക്കെ സിസ്റ്റേഴ്സുകൾ വന്ന് അവർ ഓർഡർ തരും. അങ്ങനെ അച്ഛന്മാരുമായിട്ടൊക്കെ അങ്ങനെ ഓർഡർ ചെയ്ത് ഒരുപാട് പൈസയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു കൊണ്ട്. പള്ളിയിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ശനിയാഴ്ച വെറും ഇതൊക്കെ പടങ്ങളൊക്കെ പിന്നെ എടുത്ത് കുമ്പളങ്ങി ചെല്ലാനം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു 5-10 പേരൊക്കെ കൂടിയൊക്കെ പോകും. കമ്പറ്റിക്കാർ 10-15 പേരുണ്ട്. അതിൽ 5-6 പേരൊക്കെ കൂടി ഞങ്ങളോടുകൂടെ ഒക്കെ വന്ന് ഞങ്ങളിങ്ങനെ ഓരോ വീടുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പിള്ളേരും സഹകരിച്ചിട്ടുണ്ട് പോകാനും വരാനും ഒക്കെ. അങ്ങനെയൊക്കെയാണ് ഇത് നടത്തിക്കൊണ്ട് പോയിരുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ മിഷീൻ തയ്യലും ക്ലാസ്സും ഒക്കെ തുടങ്ങിയിട്ടു. കുറേ പിള്ളേർ അങ്ങനെ 10-60 പിള്ളേരൊക്കെ ഇവിടെ വേറെയും പിള്ളേരൊക്കെ അങ്ങനെ വന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നീട് എല്ലാ പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞ് അവർ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ പുതിയ പിള്ളേർ വന്ന് ചേരാനായിട്ട് സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും താല്പര്യം കുറഞ്ഞ് പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള താല്പര്യക്കുറവുള്ള പിള്ളേരായിരുന്നു പിന്നീടൊക്കെ ഉള്ളത്. ഈ കൊറോണ നാളിലാണ് എൻ്റെ മോള് വന്നിട്ട് പറഞ്ഞ് എനിക്കൊരു പൃഥ്വിരാജൻ്റെ പടം ഉണ്ടാക്കി തന്നെ അമ്മച്ചൊന്ന് ചെയ്ത് നോക്കുന്നു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇത്രയോ വർഷമായപ്പോൾ ഇതിനു വേണ്ടി 10-30 വർഷമൊക്കെ കഴിഞ്ഞിട്ടും ഇത് ചെയ്യാണ്ടിരിക്കുന്നു, നോക്കട്ടെ എന്ന് കരുതി അങ്ങനെ ചെയ്തത് നന്നായിരുന്നു. അങ്ങനെ അവർ അത് കൊണ്ടുപോയി അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നീട് എനിക്കും തോന്നി എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വരുകയാണെങ്കിൽ ഇന്ന് ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ ഇരുന്ന് ഒരു 10-20 പടമൊക്കെ ഞാനിപ്പോൾ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെൻ്റെ മനസ്സിൻ്റെ ഒരു എന്തുപോലെയൊക്കെ അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് അങ്ങനെ ചെയ്യും.
അപ്പൊ ഇതാണ് അമ്മച്ചി പറഞ്ഞ പൃഥ്വിരാജിന്റെ പടം. അതായത് അമ്മച്ചിയുടെ മകള് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു പടമാണ്. അപ്പൊ ഇതുപോലത്തെ സെയിം ഒരു പടം ഉണ്ടാക്കിയത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ അതൊന്നും കൂടി രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഫിഗറുകളൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മള് ദൈവത്തിന്റെയും മാതാവിന്റെയും ഈശോന്റെയും ബാക്കി നമുക്ക് അറിയാവുന്ന സീനറികളൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്, അമ്മച്ചി ചെയ്തേക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു ഫിഗർ ചെയ്തെടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാര്യം നമ്മളിപ്പോ നോക്കുമ്പോൾ കാണാം, ഞാനിത് ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചിട്ടോ. അപ്പൊ നോക്കുമ്പോൾ കാണാം പൃഥ്വിരാജിന്റെ താടി, അതുപോലെ കണ്ണ്, ഇതൊക്കെ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പ്രോപ്പറായിട്ട് ചെയ്തെങ്കിലേ ഒരു ഫേസ് കറക്റ്റായിട്ട് ഇതിൽ കിട്ടുള്ളൂ. നമ്മൾ പടം വരക്കുമ്പോൾ തന്നെ ചില സമയത്ത് ഫേസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പടം വരക്കണവർക്ക് അറിയാൻ പറ്റും, ഈ വായൊക്കെ തുറന്നു പിടിച്ചുള്ള ചിരിച്ചിരിക്കുന്ന പല്ല് കാണിച്ചിട്ടുള്ള പടം എന്നൊക്കെ പറഞ്ഞാൽ വരക്കുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിത്രങ്ങളാണ്. അതുകൊണ്ടാണ് സാധാരണ എല്ലാവരും ചുണ്ടൊക്കെ കൂട്ടി പിടിച്ചുള്ള പടങ്ങളൊക്കെ ആയിരിക്കും സാധാരണ പടം പഠിക്കാൻ, സാധാരണ പടം വരക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പടങ്ങൾ അങ്ങനത്തെ ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു പിക്ചർ ചെയ്തെടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇത് വരച്ച് അതിൻ്റെ പുറത്ത് ഈ കളർ മാച്ച് ചെയ്യണ രീതിയിൽ ഒട്ടിച്ച് പിടിച്ച് ഇതെല്ലാം ഈ താടിയുടെ ഷെയ്ഡൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 ദിവസം കൊണ്ടാണ് അമ്മച്ചി ഇങ്ങനത്തെ ഒരു പിക്ചറൊക്കെ തയ്യാറാക്കി എടുത്തത് കേട്ടോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പിക്ചറാണ് നമ്മുടെ ലാലേട്ടൻ്റെ പിക്ചർ. അപ്പോൾ ലാലേട്ടനും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയിൽ അമ്മച്ചി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പാടുള്ള പിക്ചറായിരുന്നു. താടിയും മുടിയും ലാലേട്ടൻ്റെ മുടിയും അതുപോലെ കളർ കോമ്പിനേഷൻ അതൊരിക്കലും ഇതാവാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ. സാധാരണ നമ്മൾ പടം വരക്കുമ്പോൾ പടം വരച്ചതിന് ശേഷമാണ് നമ്മൾ കളർ കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഇത് ചെയ്ത് പോകുമ്പോൾ തന്നെ കളർ അനുസരിച്ച് ചെയ്ത് പോയാലേ ഈ വർക്ക് ഫിനിഷ് വരൂ. അപ്പോൾ ഈ വർക്കിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. അമ്മച്ചിയുടെ ബാക്കിയുള്ള കുറച്ച് വർക്കുകളും ഞാൻ ഇതിനൊപ്പം കാണിച്ചു തരണം. അപ്പോൾ ഇതാണല്ലോ ലാലേട്ടൻ്റെ ചിത്രം. ലാലേട്ടൻ്റെ ചിത്രം നോക്കുമ്പോൾ തന്നെ പല പല കളർ പാറ്റേൺ നമുക്ക് ഇതിനകത്ത് കാണാം. ഇതൊന്നും കളർ ചെയ്തതല്ല, ഇതൊക്കെ വൈക്കോലിൻ്റെ നാച്ചുറൽ കളറാണ്. പഴയതും പുതിയതുമായ വൈക്കോലുകൾ വെച്ച് ഉണ്ടാക്കുമ്പോഴുള്ള നാച്ചുറൽ കളറാണ്. അതിൻ്റെ താടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടാണ് ആ ചിത്രത്തിന് അത്രയും പെർഫെക്ഷൻ കിട്ടിയേക്കണം കേട്ടോ. അതുപോലെ ലാലേട്ടൻ്റെ ചിത്രത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ രണ്ട് ലാലേട്ടനെ അമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ കാണിച്ച ലാലേട്ടൻ. അതിന് മുമ്പ് ഒരു ലാലേട്ടൻ ഉണ്ടാക്കിയിട്ട് അത്ര അങ്ങോട്ട് ശരിയായില്ല. അതായത് അതിൻ്റെ ഫേസിൻ്റെ ഒരു ഫിഗറൊന്നും ശരിയാവാത്തതുകൊണ്ട് വീണ്ടും അമ്മച്ചി രണ്ടാമതൊരു ലാലേട്ടനെ കൂടി ഉണ്ടാക്കിയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ചെയ്ത് ക്ഷമയോടെ ചേർന്ന് അമ്മച്ചി ഓരോ വർക്കുകളും ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിനതിൻ്റെതായ ക്ഷമയും സമയമൊക്കെ വേണം. രണ്ട് ചിത്രം ഒരുമിച്ച് കാണുമ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതാണ് പൃഥ്വിരാജിൻ്റെ ചിത്രം കേട്ടോ. പൃഥ്വിരാജിൻ്റെ ഷെയ്ഡും കാര്യങ്ങളും അതുപോലെ തന്നെ താടി ഞാനൊന്ന് മാക്രോ ലെൻസ് ഇട്ടൊന്ന് കറക്റ്റ് കാണിച്ചു തരാം. അതും പല കളർ കോമ്പിനേഷൻ അതിനകത്ത് കാണാം കേട്ടോ. ഡാർക്ക് മുതൽ ലൈറ്റ് വരെ ഓരോ ലെയറും വളരെ ശ്രദ്ധയോടെ ചേർന്നാണ് ആ ചിത്രത്തിൻ്റെ പെർഫെക്ഷൻ കിട്ടിയത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കണ്ണിൻ്റെയും പിരികത്തിൻ്റെയും കാര്യം. അതും മാക്രോ ലെൻസ് ഇട്ട് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ക്ലിയറായിട്ട് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്തിട്ടാണ് ആ പിക്ചർ ക്ലിയറായിട്ടൊരു പൃഥ്വിരാജിൻ്റെ ഫിഗറിലേക്ക് എത്തിയേക്കണത്. അപ്പോൾ അത് അതിൻ്റെ വർക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. അതുപോലെ ഹെയർ സ്റ്റൈലിൽ കൊടുത്തേക്കണ ഷെയ്ഡുകളെല്ലാം വൈക്കോലിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറാണ്ടോ. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അമ്മച്ചി ഈ വർക്ക് ചെയ്യുമായിരുന്നു. അത് ഞാൻ കണ്ടിട്ടും കൂടിയില്ല അങ്ങനെ ചെയ്യണ ആ രീതിയൊക്കെ. പിന്നെ അമ്മച്ചി ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഒരു ഏകദേശം ഒരു 30 വർഷം മേലെങ്കിലും ഉണ്ടാവും അത് ചെയ്തിട്ട്. ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സംഭവം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ കഴിഞ്ഞ കൊറോണയുടെ ഇടയിൽ ഫസ്റ്റ് ചെയ്ത വർക്ക് ഇതാണ്. ഈ മാതാവിൻ്റെ ഒരു പടം വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൃഥ്വിരാജിൻ്റെ പടമാണ് പിന്നീട് ചെയ്തത്. ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് പിന്നെ അങ്ങോട്ട് കുറേ അമ്മ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഇതിനു മുമ്പൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 10 വർഷങ്ങൾക്കൊക്കെ മുമ്പായിരിക്കും ഒരു ഷോക്കടി ശരിക്കിനും ഏറ്റായിരുന്നു. ഒരു കുറച്ച് നേരം ഇങ്ങനെ കിടക്കേണ്ടി വന്ന് കൈക്ക് ഭയങ്കര അത്യാവശ്യം പ്രശ്നമായിട്ട് വന്നായിരുന്നു. അന്ന് ഒരു കരിഞ്ഞ് ഇങ്ങനെ അനക്കാനൊന്നും പറ്റില്ല. അതിന് കുറേ ഒരു 5-6 വർഷത്തൊക്കെ ഒട്ടും അനക്കാൻ പറ്റാത്ത ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയൊക്കെ അതിൻ്റെയും കൂടി മാറിയിട്ടുണ്ട്. ഒരു അനക്കമൊക്കെ നമ്മൾ ഇപ്പോൾ അതിനുവേണ്ടി കുറേ ബല ഇങ്ങനെ കോൺസെൻട്രേഷനായി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അമ്മച്ചിക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. അത് ഇതുകൊണ്ട് കുറേ ഉപകാരം വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് 1977 കാലഘട്ടത്തിലെ അമ്മച്ചി തയ്യാറാക്കിയ ഒരു ജർമ്മൻ പള്ളിയുടെ ഒരു ചിത്രമാണ് കേട്ടോ. ഇത് വളരെ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പള്ളിയുടെ മുകൾ ഭാഗം നോക്കണമെങ്കിൽ അതിൻ്റെ ഒരു വർക്ക് കണ്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതിനേക്കാളൊക്കെ ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, പള്ളിയുടെ ഡോറിൻ്റെ മുകളിലുള്ള ഈ സ്ക്വയർ കട്ട്. അത് പള്ളിയുടെ എയർ ഹോളൊക്കെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതൊക്കെ ഈ എൻ്റെ പേരിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് മനസ്സിലാവും. അതുപോലത്തെ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട് ഈ പള്ളി പൂർത്തിയാക്കിയേക്കണത്. ഇപ്പോൾ സൂം ഔട്ട് വരുമ്പോൾ എൻ്റെ വിരലിൻ്റെ സൈസ് വെച്ച് നിങ്ങൾക്ക് ആ വർക്കിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ മുകളിലേക്ക് പോകണമെങ്കിൽ ഈ കട്ടിങ്ങുകളൊക്കെ കൊടുത്തേക്കണതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുതാണ്. പക്ഷേ അതെല്ലാം ഒരുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വിരലിൻ്റെ സൈസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 2 വർഷത്തോളം ആയിട്ടുള്ളൂ. അമ്മ ഞാൻ വരുമ്പോൾ അമ്മ ഇത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചെയ്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ കൊറേ നാള് കഴിഞ്ഞിട്ട് ചെയ്തപ്പ അതിന്റെ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വർക്ക് 3 ദിവസം കൊണ്ടൊക്കെ ചെയ്യും. ചിലതൊക്കെ പെട്ടെന്ന് ഇത്രയും വർക്ക് ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമാണ് അമ്മച്ചി തയ്യാറാക്കിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾ കണ്ടോ, അതായത് കർത്താവിൻ്റെ ഫേസും കൈകളൊക്കെ വൈറ്റും ബാക്കി പാറകളൊക്കെ വരുമ്പോൾ വളരെ ഡാർക്കും. അതെല്ലാം നമ്മൾ വൈക്കോലിൻ്റെ കളർ നാച്ചുറൽ കളറാണ് അതെല്ലാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോസ്റ്റ് കാർഡിൽ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞത്. ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പോസ്റ്റ് കാർഡിൽ ചെയ്ത അത്രയ്ക്ക് ചെറിയൊരു വർക്കാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഇടക്കോച്ചി സെൻറ്റ് മേരീസ് പള്ളിയുടെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് അമ്മച്ചി ഉണ്ടാക്കിയ രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്, ഇടക്കോച്ചി സെൻറ്റ് മേരീസ് പള്ളിയുടെ. ഇതൊരു കുതിരയുടെ ഒരു വർക്ക് അമ്മച്ചി ചെയ്തതാണ്. അപ്പോൾ അത് എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു കുതിര തന്നെയുണ്ടോ. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ശരിക്കും നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കളർ പാറ്റേൺ എങ്ങനെ കൊടുക്കണം എന്നുള്ള നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ വർക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. സാധാരണ ബ്ലാക്ക് ക്ലോത്തിന് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് റെഡ് കളറിലെ ചാർട്ട് പേപ്പറിൽ ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഉപരിതലത്തിലും ഇതുപോലത്തെ ചിത്രങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊരു മാതാവിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പൂക്കളും ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പൂ ഞാനൊന്ന് മൈക്രോ ലെൻസിന് കാണിക്കുന്നത്, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ പൂ ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ വിരലിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ പൂവിൻ്റെ ഒരു സൈസും പെർഫെക്ഷനൊക്കെ മനസ്സിലാവും. അതുപോലെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണോ ഇങ്ങനെ ഒരു പിക്ചർ തയ്യാറാക്കിയിരിക്കുന്നത് മാതാവിൻ്റെ. അപ്പോൾ അതിനത്രയും ക്ഷമയോടെ തന്നെയാണ് ഓരോ വർക്കുകളും ചെയ്തേക്കണതെന്ന് നിങ്ങൾക്ക് ഈ വർക്കിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. യേശുക്രിസ്തുവിൻ്റെ ഈ രൂപം ശരിക്കും പറഞ്ഞാൽ ഒരു 1977 കാലഘട്ടത്തിൽ തയ്യാറാക്കിയതാണ്. അതായത് ഒരു ഇപ്പോൾ ഒരു 40-45 വർഷം മുമ്പ് ചെയ്തൊരു വർക്കാണ് ഈ കാണുന്നത്. അന്ന് കുറച്ച് ലൈറ്റ് കളറായിരുന്നു, ഇപ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞതും ഡാർക്കായി ഡാർക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് അതേ രൂപം തന്നെ ഒരു 6 മാസം മുമ്പ് ഉണ്ടാക്കിയ അതേപോലത്തെ സെയിം ഒരു പിക്ചർ തന്നെയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ഇതേ കളർ തന്നെയായിരുന്നു, ഈ വൈറ്റ് ഷെയ്ഡ് തന്നെയായിരുന്നു മറ്റേ ചിത്രത്തിനും. വർഷങ്ങൾ കഴിയുന്നതോറും അത് ഡാർക്കായി ഡാർക്കായി വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾ, അങ്ങനെ എല്ലാത്തരം വർക്കുകളും അമ്മച്ചി ചെയ്യും കേട്ടോ. മുസ്ലിം പള്ളി, ക്രിസ്ത്യൻസിൻ്റെ ദൈവങ്ങൾ, ഹിന്ദുക്കളുടെ ദൈവങ്ങൾ, സീനറികൾ, അങ്ങനെ എല്ലാത്തരം വർക്കുകളും അമ്മച്ചി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു മിഷൻ സൺഡേക്ക് നമ്മുടെ ഒരു കലണ്ടറിൽ അടിച്ചു വന്ന ഒരു കർത്താവിൻ്റെ രൂപം കേട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോ നോക്കി അമ്മച്ചി തയ്യാറാക്കിയ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് വർക്കുകൾ അമ്മച്ചി ഇവിടെ ഉണ്ട്. അതെല്ലാം ഓരോന്നോരോന്ന് ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ പിക്ചറുകളും കൂട്ടി വെച്ചിട്ടുണ്ട്, ഒരുമിച്ച് മൊത്തത്തിൽ കുറച്ച് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ചിത്രങ്ങളോ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അമ്മച്ചിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇങ്ങനെ പിക്ചർ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ള കുറച്ച് സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും അമ്മച്ചിനെ നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊള്ളുന്ന ഓപ്ഷൻ എടുത്താലും ഞാൻ ഇടുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുടെ ലിങ്കുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.